കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിപ്പോൾ മനസ്സിൻ്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോട്. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു. ചെറുപ്പത്തിൽ എന്തും ഏതിനും കഴിയുമെന്ന് തോന്നുന്നു. ചിലർ വയസ്സാകുമ്പോൾ എല്ലാം മനസ്സിലാക്കിക്കൊള്ളുമെന്നും വിചാരിക്കുന്നു. എന്താകുമ്പോൾ വയസ്സാകുമ്പോൾ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ. മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ ഖാൻ കരിക്കോ. ചെറുപ്പമായിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് 40 വയസ്സുവരെ, എല്ലാം തനിക്ക് കഴിയുമെന്ന ഒരഹന്തയുണ്ടാവും. 40 കഴിയുന്നതോടെ പലതും താൻ വിചാരിച്ച പോലെ അല്ല എന്ന തിരിച്ചറിവുണ്ടാകുന്നു. പലതും ഇനി ചെയ്യാനോ തിരിച്ചു പിടിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. ഏതായാലും ശ്രദ്ധയിൽപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാം. ചെറുപ്പത്തിൽ പലത് ചെയ്യാൻ കഴിയാതെ പോയി, അതേക്കുറിച്ചുള്ള വിഷമങ്ങൾ കടന്നു വന്നു എന്ന് വരാം. ഇനി അത്തരം കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിട്ട് കാര്യവുമില്ല. എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യുക, ബാക്കിയുള്ളതിനെ ഓർത്ത് വിഷമിക്കാതെ ഇരിക്കുക. ജീവിതത്തിൽ ആരോഗ്യം, പണം, കുടുംബം എന്നിവയാണ് പ്രധാനം. പണം ആവശ്യത്തിനുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ ഏറെക്കുറെ മാനേജ് ചെയ്യാം. 40 വയസ്സെത്തും മുമ്പേ ശിഷ്ടകാല ജീവിതത്തിനുള്ള സമ്പാദ്യം വേറെ സൂക്ഷിച്ചു വെക്കണം. കാലം കഴിയുന്നതോടെ ജീവിതശൈലി രോഗങ്ങൾ കടന്നുവരാം. ജനത്തിന്റെ അംഗീകാരം, പണം, സൗന്ദര്യം, ജോലിയിലെ പൊസിഷൻ എന്നിവ കണക്കിലെടുത്തിട്ടായിരിക്കും. ഈ സമൂഹത്തിന്റെ താല്പര്യം കണക്കിലെടുത്ത് വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമുക്ക് ലഭിക്കുന്ന നന്മയിൽ മിക്കവരും അസൂയാലുക്കളായിരിക്കും. ഇനി ആരെങ്കിലും സന്തോഷിച്ചാൽ അതുവഴി നേട്ടം ഉള്ളവർക്ക് മാത്രമായിരിക്കും. നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായം നാട്ടുകാർ പറയണമെന്ന് ആഗ്രഹിക്കാം. ആഗ്രഹിക്കാനേ കഴിയൂ, അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എത്ര നന്നായി എല്ലാവരോടും ഇടപെട്ടാലും കുറച്ചു പേർക്കെങ്കിലും മോശം അഭിപ്രായം ഉണ്ടായേക്കാം. മോശം അഭിപ്രായം ഉണ്ടാകാൻ നാം തെറ്റൊന്നും ചെയ്യണമെന്നില്ല. നാം നിവസിക്കുന്ന സമൂഹം എപ്പോഴും അവിടുത്തെ മേധാവിത്വം പുലർത്തുന്ന ശക്തരോടൊപ്പമായിരിക്കും. അത് ശാരീരിക ശക്തിയോ രാഷ്ട്രീയ ശക്തിയോ സാമ്പത്തിക ശക്തിയോ ആകാം. ഇനി ശക്തരിൽ നിന്നെങ്കിലും തെറ്റുണ്ടായിപ്പോയാലും അത് ന്യായീകരിക്കപ്പെട്ടു വരാൻ ആണ് സാധ്യത കൂടുതൽ. മൈറ്റ് ഈസ് റൈറ്റ് എന്നാണല്ലോ പറയുന്നത്. നാം ചിലത് ശരിയെന്ന് കണക്കിലെടുത്ത് ചെയ്യാം, അത് ശരിയെന്ന് മറ്റുള്ളവർക്ക് തോന്നണമെന്നില്ല. ശരി തെറ്റുകൾ നിശ്ചയിക്കുന്നത് ഓരോരുത്തരും അവരുടെ അളവ് പോൽ വെച്ചിട്ടായിരിക്കും. സമൂഹത്തിൽ വ്യത്യസ്തമായ ആളുകളുണ്ട്. മനുഷ്യർ ഒരിക്കലും സിനിമയിലെ നായകനെ പോലെ എല്ലാം നന്മ ചെയ്യുന്ന ആളായിരിക്കണമെന്നില്ല. വില്ലനെ പോലെ എല്ലാ കാര്യങ്ങളിലും തിന്മ ചെയ്യുന്നവരുമാകില്ല. എല്ലാവരിലും നന്മയും തിന്മയും ഉണ്ടാകും. ഇടപെടുന്നവരുടെ അളവ് പോൽ വെച്ച് കണക്കിലെടുക്കുന്നു എന്ന് മാത്രം. വിനയം ചിലയിടങ്ങളിൽ വിനയാകാനിവിടെയുണ്ട്. നമ്മിലെ വിനയം മറ്റുള്ളവർ നമ്മെക്കുറിച്ച് കാണാനിടയാക്കിയേക്കാം. ഒരിക്കലും വാശിയും കുറ്റപ്പെടുത്തലും ഉണ്ടാകരുത്. ഭാഷ, ദേശം, വർഗം, ശാരീരിക ന്യൂനതകൾ, അതായത് കഷണ്ടി, തടി, നിറം എന്നിവ വെച്ച് ആരെയും പരിഹസിക്കാതെ ഇരിക്കണം. എന്ത് കുറ്റങ്ങൾ പറഞ്ഞാലും ജീവിതത്തിൽ ഒരു പങ്കാളി ഉണ്ടാകണം. പോസിറ്റീവായ എഫക്റ്റ് പങ്കാളിയിൽ നിന്ന് കിട്ടും. ഇനിയും ഏറെ പറയേണ്ടതുണ്ട്, മറ്റൊരവസരത്തിലാകട്ടെ. ഇതുവരെ കേട്ടത് മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം ഖാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസൻ.